അല്ല പിന്നെ ഇതിനും മാത്രം ലൂട്ടൊക്കെ അവൻ്റെ കയ്യിലുണ്ടോ? പിന്നെ എ ബി സി ഡിയൊക്കെ കിടക്കുന്നു, വേറെ ലെവൽ വിഷയം. ഓക്കെ, എന്തായാലും അത്യാവശ്യം ലൂട്ട് കാലം കെടുത്തിട്ടുണ്ടായിരുന്നു. അവരിൽ എ ബി സി ഡി കിടപ്പുണ്ടായിരുന്നു. കേസ് എ ബി സി ഡി വേറെ ലെവൽ സാധനമാണ്. ഇനി മൊത്തം കുത്തിപ്പിടിയാണ്, വേറെ ലെവൽ കില്ലിംഗ് എല്ലാം എടുത്ത് മാസ് കാണിക്കണം. അതുപോലെ മാഗും കിടപ്പുണ്ട്. വേസ് മാഗ് പിടിച്ച് നൈസർ എന്താണ്, വരുന്ന വരെയൊക്കെ അടിച്ച് കൊന്ന് മാസ് കാണിക്കണം. ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇനി എനിമീനെ കിട്ടില്ലെങ്കിൽ ഭയങ്കര മോശമായിരിക്കും. ഈ ഒരു മാച്ചിനകത്ത് മിനിമം ഒരു 10 kills എടുത്തില്ലെങ്കിൽ ഭയങ്കര മോശം എന്ന് എനിക്കറിയാം. കാര്യം പറയണ്ടല്ലോ, 10 kills എടുക്കുമെന്ന് നീ വെല്ലു വിളിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അതേപോലെ കേസ് റാങ്ക്ഡ് മാച്ച് ആയതുകൊണ്ട് ഭയങ്കര ശോകമായിരിക്കും. ഏ അവനെ നീ കല്ലെടുത്തല്ലേ, ഡേ അവനെയും കൂടി എനിക്ക് താടാം. എനിക്ക് അത്യാവശ്യം കില്ലിംഗ് ആണ് വേണമെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളൊക്കെ എന്തായിരുന്നു കുറച്ച് മാറി 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 തോന്നുന്നു. നിങ്ങളൊക്കെ നൈസർ എന്താണ്, ഈ ഒരു എൽഷിപ്പ് യൂണിറ്റ് ഇറങ്ങുവാണെങ്കിൽ നൈസർ നിങ്ങൾ എൻ്റെ അടുത്ത് മാറി വേറെ സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകുന്നൊക്കെ വിചാരിച്ച അവിടെ ഇറങ്ങിയത്. അപ്പോൾ ഈ കൂടെ വന്നിരിക്കുക, ഞാൻ കയറുന്ന വീട്ടിൽ തന്നെ കയറി അവനെ ലൂട്ട് എടുക്കണം. നിനക്കൊക്കെ എന്നാത്തിൻ്റെ കിട, എനിക്ക് മനസ്സിലായില്ല. ഞാൻ പി കി പോയി ലൂട്ട് എടുത്തോളാം. പിന്നല്ല, ഇവിടെയൊക്കെ ആൾക്കാരാണ് ഞാൻ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഉണ്ടല്ലോ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് വെടിവെപ്പും സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ആരും ഇങ്ങോട്ട് വരത്തിൻ്റെ അധികം നൈസർ പതുങ്ങി പതുങ്ങി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവന്മാരാ ഞാൻ പിടിച്ചോളാം. പിന്നല്ല, ഓക്കെ, ലോഗിൽ നിന്ന് അടിച്ചേക്കര ദൈവത്തെ ഓർത്തെ. ആ സമയത്ത് നൈസർ പുറകിൽ നിന്നൊക്കെ അടിക്കുന്നുണ്ട്. നിനക്കൊന്നും വേറെ പണിയില്ലേ? അല്ല പിന്നെ ഗ്ലൂ ആൾക്കാർ അവിടെ നിൽക്കുന്നു. വേർത്ത് ദാണ്ട് ഞാൻ എ ബി സി വെച്ച് നൈസർ അടിച്ച് കുറച്ച് ഡാമേജ് കൂടെ കൊടുത്തിട്ട് അവൻ ചത്തനായിരുന്നു. അവൻ അപ്പോഴത്തേക്ക് ഓടിപ്പോയി. നിൽക്കണം അവിടെ മര്യാദയ്ക്ക് അവിടെ നിന്നു. ആ പിന്നല്ല, എൻ്റെ ആദ്യം നിന്നാൽ പോരായിരുന്നു. വല്ല കാര്യം ഉണ്ടായിരുന്നു, എ ബി സി ഡിക്കാരൻ നീ വന്നിട്ടുണ്ട്. അവൻ ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ആക്കിയേക്കും. കാരണം ടീം മേറ്റ് നൈസ് തൊട്ട് പുറകെ തന്നെ ആ ഗ്ലൂ ആളിനകത്ത് ഉണ്ടെന്ന് എനിക്കറിയാം. ആ ഒരു ഗ്ലൂ ആളിന് പുറത്തുള്ള എനിമി നമ്മളെ അടിക്കുന്നതിന് മുമ്പ് അവനെ കയറി നമ്മൾ അടിക്കണം. ഡേ നീ ഇവിടെ പോയി നൈസിട്ട് അവൻ ഒളിച്ചു പോയി പാത്തു പോയാ. പിന്നല്ല, എൻ്റെ ടീമിനെ കൊല്ലാൻ വേണ്ടി ഒളിച്ചും പാത്തും കയറി വന്ന നൈസ് അടിച്ച് ചെക്കൻ എൻ്റെ മോനെ. ഓക്കെ, ഒരേ സമയത്ത് നമ്മുടെ മാഗ് റീലോഡ് ആയതുകൊണ്ട് ജസ്റ്റ് ബസ് രക്ഷപ്പെട്ടു, അവനും രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ, എന്തായാലും അവരുടെ ചത്ത് കളപ്പുണ്ട്. അതിന് സൈഡ് കേസ് ഉണ്ടല്ലോ, അവിടെ നേരെ കുറേ ദൂരം കൂടി ഓടുന്നു. ഈ ഒരു സമയത്ത് ഒരു കാര്യം വന്നു തരാം, നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗേസ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വേറെ ലെവലായിട്ടുള്ള കിടക്കും പോലത്തെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ കേസ് നമ്മുടെ ലൈവ് കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ലോക്കോ ഒക്കെ നമ്മൾ കിടക്കും പോലത്തെ സ്ട്രീമുകളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. സോ നൈസായിട്ട് ലോക്കോയിലേക്ക് ഒന്ന് ഫോളോ ചെയ്യുക. പേര് മീ ഗെയിമർ അണ്ടർസ്കോർ ലോക്കോ എന്നാണ്, ഒന്ന് ഫോളോ ചെയ്യുവാണ് അത്ര സന്തോഷം. ഓക്കെ, ഈ ഒരു കില്ലെന്ന് പറയുവാണെങ്കിൽ എടാ നീ നോക്കേണ്ട കുമ്മാച്ചി, ഞാൻ ആ കില്ലിംഗ് എടുത്തു. ചോദിക്കട്ടെ, ഞാൻ തരത്തില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, കുമ്മാച്ചി നിനക്ക് അറിഞ്ഞിട്ടേ വേറെ. മിക്കവാറും ആ പേര് എനിക്ക് മാറ്റാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഏതായാലും കിടക്കും പോലത്തെ കില്ലുകളൊക്കെ വരുന്നത് കുമ്മനടിച്ച് 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 എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ കുമ്മാച്ചിനെ കുമ്മാച്ചിന്ന് വിളിക്കുന്നത്. മിക്കവരൊക്കെ ഈ ഒരു മാച്ചിനെ താ കില്ലെടുത്തപ്പോഴത്തേക്ക് അവൻ വിചാരിച്ചതാണ്, ഓക്കെ സത്യമായിട്ട് എന്നെയാണ് കുമ്മാച്ചിന്ന് വിളിക്കുന്നത്. പക്ഷേ അവനത് പറയാനുള്ള അർഹത ഇല്ല, കാര്യം അവരാണ് കുമ്മാച്ചി. ഓക്കെ, നമുക്ക് M4M3 ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കേസ് കിടക്കും പോലത്തെ കില്ലെടുക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു ഭീമാസക്തി അല്ലല്ലോ, പോസ്റ്റിനോക്കാണിത്. ഓക്കെ, പോസ്റ്റിനോക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ സൗണ്ട് കേട്ടായിരുന്നു, അതായത് ഏതോ കുറച്ച് ആൾക്കാർ വീഡിയോ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. എന്നത്തെ ഗ്ലൂ ആൾ 2-2 ഉള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി വീഡിയോ വെച്ചാൽ പൊന്നടിയായി, ആര് ഗ്ലൂ ആളും എനിക്കറിയത്തില്ല. ഓക്കെ, അത്യാവശ്യം പോകുന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോഴത്തേക്ക് നൈസ് എന്താണ്, സൗണ്ടും കേട്ട് ഒരുത്തരം ഓടുന്നതും കണ്ടായിരുന്നു. അവൻ ഓടിക്കേറിട്ടുണ്ടല്ലോ, നമ്മുടെ ആ ഒരു സിമന്റ് വീടിനകത്തേക്ക് ഓടിക്കേറിട്ടുണ്ട് എനിക്ക് മനസ്സിലായി. ഒന്നും നോക്കുന്നില്ല, M4A3 വെച്ച് കിടക്കം പോലത്തെ അടി. ഏതൊരടി, ഓക്കെ, ഒരു രക്ഷയില്ലാത്ത കിടക്കം പോലത്തെ അടിയായിരുന്നു. അതിനനുസരിച്ച് വേറെ ആൾക്കാരുണ്ടോ നോക്കി, ഒരുത്തരെ കണ്ട പോലെ തോന്നി. പക്ഷേ അതിനനുസരിച്ച് എന്താണ്, താഴേക്ക് വന്നിട്ട് ഡ്രോപ്പ് ലൂട്ടാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഡ്രോപ്പിനകത്ത് നമുക്കുണ്ടല്ലോ M79 ഗൈസ്. ഓക്കെ, M79 കിട്ടുന്നുണ്ട്. ഈ ഒരു M79 അതേപോലെ നമ്മുടെ ആ ഒരു ചാർജ് ബസ്റ്റർ നൈസർ എന്നല്ലോ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഒരു സമയത്ത് ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു
ലക്കി റോണിൻ്റെ സൈഡിലേക്ക് പോയ സമയത്ത് നമ്മുടെ ആ ഒരു ചാർജ് ബസ്സിൻ്റെ കിടക്കും പോലത്തെ റെഡ് കളറുള്ള ഒരു സ്കിന്നി അങ്ങോട്ട് ഉണ്ടായിരുന്നു. അത് എടുത്ത് ആൾക്കാരാണ് ചോദിച്ചു നമുക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു സാധനം കിട്ടുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഇതുവരെ സ്പിൻ ചെയ്ത് നോക്കിയിട്ടില്ല. അത് സ്പിൻ ചെയ്തിട്ട് അത് നമുക്ക് എടുക്കാം. ഓക്കെ, നൈസായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ചാർജ് ബസ് നല്ലൊരു സ്കിന്നില്ല. സോ നൈസർ എന്താണ് അധികം വൈകി തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഏതായാലും ആ ഒരു സ്കിന്നുള്ള ആൾക്കാർ ചോദിച്ചു കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ചാർജ് ബസ് ഇഷ്ടമാണോ അല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതേപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ ചാർജ് ബസ്റ്റർ ഒ പി ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതെന്തിനാണ് ഞാൻ പറഞ്ഞത്, അതായത് നിങ്ങൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടു, കട്ട ചങ്ക് ചങ്ക് സബ്സ്ക്രൈബേഴ്സാണ്, ഒരു ഇഞ്ച് പോലും വിടാതെ നമ്മുടെ വീഡിയോ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഓക്കെ, എം സെവനിലുള്ള ധൈര്യത്തിലെ ഇത്രയും ആൾക്കാരുള്ള സമയത്ത് നമ്മൾ നൈസർ എന്താണ് കയറി ചെന്നിട്ടുണ്ട്, ഒന്ന് നോക്കുന്നില്ല. ആ ജനലിൽ കൂടെ നൈസായിട്ട് എം സെവനിൽ ഇട്ട് അവനെ കൊല്ല. ഓക്കെ, ഒന്ന് നോക്കുന്നില്ല, എടുത്തങ്ങിയിടുന്നുണ്ട് അവൻ ചത്തോ ഇല്ല. ഡാമേജ് 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 ഉറങ്ങൾ ഇട്ട് നൈസർ എന്താണ് കിടക്കും പോലത്തെ കില്ല് ഇട്ടിട്ടുണ്ടായിരുന്നു. പുറകിൽ നിന്ന് കിണ്ണം കാച്ചടി നമുക്കിട്ടുണ്ടായിരുന്നു. ഒരു ഇഞ്ച് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ മൂഞ്ചസ്തി മൂഞ്ചേവ മൂഞ്ചാഹ ആയി പോയനായിരുന്നു. എന്തായാലും നമുക്കുണ്ടല്ലോ ആ ഒരു കെ കെ ആയതുകൊണ്ട് അത്യാവശ്യം ലൈഫ് കിട്ടി. ഇപ്പോൾ നമ്മൾ ആ ഒരു മെഡിക്കറ്റ് കൂടി യൂസ് ചെയ്തിട്ട് സെറ്റായി വന്ന് കയറിയവരെ അടിച്ചറിഞ്ഞു. നമ്മൾ മാത്രം ഈ ഒരു മാച്ചിൻ്റെ തലയുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഹാർട്ടൊക്കെ കിടന്ന് പട്ട പട്ട പട്ടപ്പടേ എന്ന് ബീറ്റ് ചെയ്യായിരുന്നു. ഓക്കെ, ഏതായാലും കുഴപ്പമില്ല കേസ്. ഓക്കെ, എന്തായാലും നൈസാണ് എന്താണ് നമ്മൾ ഉള്ള ടോക്കൺ അവൻ്റെ നിന്ന് വാരി പറക്കി പിടിച്ച് വാങ്ങി എടുത്തിട്ട് കൊന്നിട്ട് എടുത്തിട്ട് നമ്മളെല്ലാവരും പൊക്കിവിട്ടിട്ടുണ്ടായിരുന്നു. ആ പൊക്കിവിട്ട സമയത്തുണ്ടല്ലോ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരുത്തെ കയറി വരുന്നുണ്ട്. എം സെവൻ വെച്ച് വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് ഡാമേജ് എടുത്തു. പിന്നെ എം സെവൻ വെച്ചു അയ്യോ ഏതാ. ഓക്കെ, എം സെവൻ ഉള്ള കേസ്. ഓക്കെ, ചാർജ് ബസ് വെച്ചിട്ട് കിടക്കുമ്പോൾ തന്നെ കില്ലെടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി ആൾക്കാരുടെ ഞാൻ വളരെ കൂടുതലാണ്. കാരണം ഇത്രയും മാസ് കാണിച്ച് ഇത്രയും പേരെ കൊന്ന് ഇത്രയും ആൾക്കാരുള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ട് നൈസാണ് എന്താണ് അവന്മാരനെ വെറുതെ വിടുന്നു നിങ്ങൾ വിചാരിച്ചു. ഇല്ല കേസ്, അവന്മാർ വെറുതെ വിടത്തില്ല. ഓക്കെ, എന്തായാലും ഞാൻ സോ ഞങ്ങൾ ആ ഒരു ഗ്ലുവാളിൻ്റെ അകത്ത് നിന്ന് മെഡിക്കറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ കേസ് ഗ്രനേഡ് എന്നെ കൊല്ലാം, ഗ്രനേഡ് വെറുതെ ഓടിക്കാം എൻ്റെ മോനെ. ഓക്കെ, വന്ന് കയറുന്ന ഗ്രനേഡിൻ്റെ മൂട്ടിലേക്കായിരുന്നു. അവിടെ നിന്ന് നൈസർ എന്താണ് നമ്മുടെ ആൾക്കാരൊക്കെ പൊക്കിട്ടുണ്ടായിരുന്നു. എന്നാലും ഇനി ആരെവിടെ ഇറങ്ങുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. ലാസ്റ്റ് സോൺ സൈഡ് വന്ന സമയത്ത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ റിവൈവ് ആയി വന്നു കഴിഞ്ഞാൽ അവസ്ഥ ഇതാണ്. ഓക്കെ, എവിടെ ഇറങ്ങും നല്ല രീതിക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. ആ ഒരു സമയത്ത് ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, എവിടെ ഡ്രോപ്പ് ഡ്രോപ്പ് എവിടെ ഉള്ളത് നോക്കി നൈസർ എന്താണ് അങ്ങോട്ട് പോയി ഇറങ്ങാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു സ്ഥലത്ത് നൈസായിട്ട് ഡ്രോപ്പ് ലൂട്ടി മാസ് കാണിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് തൊട്ടുവർക്ക് കൊടുത്തേ എടുത്തോണ്ട് പോലെ ഉള്ള ഗിണ്ട് മൊത്തം അവൻ എടുത്തോണ്ട് പോയി. ആകെ എടുക്കേണ്ടത് ഈ പുല്ലുകൂട് മാത്രം, ഇതുകൊണ്ട് ഞാൻ ജീവനും കൊണ്ട് ഓടുക അടേ, എന്നെ ഇനിയെങ്കിലും കൊല്ലാതെ ഇവിടെ ആകെ എൻ്റെ ഈ ലൂട്ട് ഈ പുല്ല് മാത്രമേ എൻ്റെ ഉള്ളൂ. അമ്മയെ കൊല്ലല്ലേ, എൻ്റെ കൊല്ലല്ലേ. എവിടുന്നോ കിട്ടിയ ഒരു ഗ്ലൂവാൾ എടുത്തിട്ട് നോക്കുമ്പോഴത്തേക്കും സരസ് പറഞ്ഞു അവനെ കൊന്നിട്ടുണ്ടെന്ന്. ഓക്കെ സരസ്, നീ ആ കില്ലെടുത്തതല്ല, ഞാൻ അവനെ ലൂട്ടാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് കിടക്കും പോലത്തെ ഗ്രോസ് ഇട്ട് നോക്കുമ്പോഴത്തേക്കും അവൻ്റെ ഈ AWM അതും AWM വൈ പിന്നല്ല പിന്നെന്ത് നോക്കാൻ AWM കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ ലെവലാണ്. ഓക്കെ, പണ്ടത്തെ സ്നൈപ്പർ കിങ്ങാണ് ഞാൻ. സോ ഓടുന്ന വട്ടിക്ക് ഒരു പിഴ മുമ്പേ എന്ന് പറയുന്ന പോലെ ആ ഓടുന്ന വണ്ടിക്ക് ഒരു പിഴ മുമ്പേ വെടിവെക്കാൻ വേണ്ടി നോക്കിയത്. പക്ഷേ ഒരു വെടി പോലും ദൈവം സഹായിച്ചു കൊണ്ടിട്ടില്ല. എന്തിനാണ് ഞാൻ പിന്നെ ഇത് വെച്ചെടുക്കുന്നത്? ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, അവനെ വേറെ ആരോ നോക്കിട്ടു. ഞാനത് അടിച്ച് നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെയെങ്കിലും AWM വെച്ചൊരു ഉപകാരം ഉണ്ടായാലോ ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എന്നാലും ഈ ഒരു മാച്ചിനകത്ത് അത്യാവശ്യം നമ്മൾ AWM വെച്ച് വേറെ ലെവലായിട്ട് കളിക്കുന്നുണ്ട്. നോക്കി കിടക്കുമ്പോൾ വേറെ ലെവലായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഓക്കെ, ഇതത്ര ഒരു സ്പെസിഫിക് ഷോട്ട് ഉണ്ട്, അത് ഞാൻ പിന്നെ പിന്നെയും പിന്നെയും പിന്നെ എടുത്ത് പറയും. ഓക്കെ, അത് നിങ്ങൾ കാണുന്ന നേരം മനസ്സിലാകുന്നതായിരിക്കും. ആ ഒരു സമയത്ത് വേറൊരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന സമയത്ത് നൈസർ എന്താണ് ചെറിയൊരു റിഡീം കോഡ് കിട്ടുന്നതായിരിക്കും. അത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നൈസർ എന്താണ് ഈ വീഡിയോ കയറുന്ന ആ റിഡീം കോഡ് ക്ലെയിം ചെയ്ത് ഗൂഗിൾ പേയിലേക്ക് ആ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ഫ്രീഫയറിനകത്തോ അല്ലാതെയോ എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് അത് ചെറുതായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് എൻ്റെ വഴിക്കുള്ള ഗിഫ്റ്റായിട്ട് വിചാരിക്കുക. അതുപോലെ കേസ് നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയ ആൾ നൈസർ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യുവാണെങ്കിൽ അത്രയും സന്തോഷം. ഓക്കെ, ഗെയിമിലേക്ക് നോക്കുവാണെങ്കിൽ AWM വെച്ച് ഞാൻ പഠിച്ചവിടെ 18 നോക്കുന്നുണ്ട് ഒരു കില്ല് എടുക്കാൻ വേണ്ടി. പക്ഷേ കേസ് എനിക്ക് എന്താ നടത്തില്ല, AWM വശം വരുന്നില്ല. ഓക്കെ, ഫോണിനകത്ത് കളിക്കുന്നുണ്ടായെന്ന് തോന്നുന്നു. PC കാരണം ഞാൻ മറിച്ചാനേ വേറെ ലെവലായനെ. എന്തായാലും സോണിനകത്ത് നോക്കുമ്പോൾ ഈ ചെറിയ സോണിനകത്ത് നോക്കുമ്പോഴത്തേക്ക് 13 പേര് അലൈവ്. അതിനകത്ത് കേസ് നമ്മൾ ഇപ്പോൾ തന്നെ കുറേ കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു, വേറെ ലെവൽ. നമ്മൾ എത്ര കില്ല് എടുത്തതെന്ന് ദിവസം കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത്രയും സന്തോഷം. ഓക്കെ, എന്നാലും കിടക്കുമ്പോൾ അടിയുടെ സമയത്ത് ഗ്ലൂ ആടാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. എൻ്റെ പൊന്ന് ദൈവം എനിക്കറിയത്തില്ല, ചില സമയത്തൊക്കെ മീൻ ചില അർജൻറ്റ് സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് ഗ്ലൂ ആളൊന്നും വീഴാത്ത അവസ്ഥ വരുന്നത്. ഈ സമയത്തൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഫോൺ കൊണ്ട് പൊട്ടിച്ചാലും എനിക്ക് തോന്നാറുണ്ട് വാട്ടർ കേസ് ആ ഫോൺ പോയി പിന്നെ വേറെ ഫോൺ ഇല്ല നോക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് വിട്ടുകളെ. ഓക്കെ, എന്തായാലും നമ്മുടെ ആൾക്കാരുടെ നോക്കാവുന്നു എണീക്കുന്നു നോക്കാവുന്നു എണീക്കുന്നു. ആമാർക്ക് ചെറിയൊരു സപ്പോർട്ട് എൻ്റെ ഒക്കെ വേണം ചോദിച്ചു നോക്കുമ്പോഴത്തേക്കും ആമാർ തമ്മിൽ തമ്മിൽ പൊക്കുകയും എണീക്കുകയൊക്കെ ചെയ്തിട്ട് നീ എന്തിനാ വന്നിട്ടുണ്ട് മുഖത്ത് നോക്കി ചോദിച്ചു. ഞാൻ പിന്നെ എന്തോ പറയണ്ടേ, ജീവിതം അടുത്തു സത്യം പറഞ്ഞാൽ ജീവിതം അടുത്ത് ചത്താലോ എന്ന് ആലോചിച്ച് പോയത്. ഓക്കെ, എന്തായാലും ഈ AWM പിടിച്ചിട്ട് അതും AWY പിടിച്ചിട്ട് ഇത്ര നേരം കുറേ നേരം സ്കോപ്പ് നോക്കുന്നതല്ലാതെ ഒരു വെടി പോലും വെക്കുന്നില്ലെന്ന് ആൾക്കാർ കളിയാക്കുമ്പോൾ ഇതും കേട്ട് ഞാൻ അവിടെ നിൽക്കണോ? എനിക്കറിയത്തില്ല. അവസാനമുണ്ടല്ലോ ആ ടവറിനെ മണ്ടയ്ക്ക്, അതായത് പോസ്റ്ററിനെ മണ്ടയ്ക്കെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും ഒരു പൊട്ടൻ കാട്ടിനുപൻ ഒളിച്ചിട്ട് അവരെങ്കിലും കില്ലെടുക്കാൻ വിചാരിച്ച് നൈസായിട്ട് സ്കോപ്പ് നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. എൻ്റെ ജീവിത സത്യം ഞാൻ മടുത്തു. ഓക്കെ, ഇത്രയും ഗണ്ണൊക്കെ സെറ്റായിട്ട് ഒരു കില്ലു പോലും എടുത്തില്ലെങ്കിൽ ഇപ്പം ഞാൻ ഇന്നലെ ഈ സ്നൈപ്പർ കിങ്ങാന്ന് പറഞ്ഞ് നടക്കുന്നത് എനിക്കറിയത്തില്ല. ഓക്കെ, എന്നാൽ ലൂട്ടൊക്കെ ലൂട്ടുമ്പോഴത്തേക്കും അവിടുന്ന് പിന്നെ സ്നൈപ്പർ നടക്കുന്നത് രണ്ട് സ്നൈപ്പർ ഒക്കെ എടുത്താൽ ഭയങ്കര മോശമായിരിക്കും.
എങ്ങനെയെങ്കിലും ഞെക്കി പിടിച്ചിട്ടെങ്കിലും MP40 ഒരു കില്ലെടുക്കാനുള്ള വിചാരം ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും സ്കോപ്പ് നോക്കുമ്പോഴത്തേക്കും ഞാനവിടെ നോക്കായി വീണുണ്ടായിരുന്നു. ഡേ, ആരെങ്കിലും വന്ന് രക്ഷിക്കണേ, സ്നൈപ്പർ കിങ്ങിനെ, സ്നൈപ്പർ കിങ് വീണെടുക്കുന്നത് കണ്ടില്ലേ? ആ പിന്നല്ല. ഓക്കെ, എന്തായാലും ഈ ചങ്ങായിക്ക് മാത്രം എന്റെ സ്നേഹമുള്ളൂ. മോനെ, നീ 100 കൊല്ലം ജീവിക്കൂടാ, നീ വേറെ ലെവലാണ്, മാസാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ടീമേറ്റിന്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരെ കുറച്ച് ഡാമേജ് എങ്കിലും കൊടുത്ത് ഒന്ന് ഭീഷണിപ്പെടുത്തി വെക്കാൻ വിചാരിച്ച നൈസിട്ട് മാത്രം നമ്മൾ ഈ ഒരു ഏറ്റവും പിടിച്ചിട്ട് സ്കോപ്പ് നോക്കുമ്പോഴത്തേക്കും ഒരുത്തരം ഓടി വരുന്നുള്ളൂ. ഒറ്റടി, ഏതാ ഗോഡ് സ്നൈപ്പർ, ഗോഡ് ബി ഗെയിമർ ഒന്നും പറയാലോ. ഓക്കെ, ആ ഒരു നോക്കെടുത്തിലായിരുന്നെങ്കിൽ നമ്മുടെ ടീം ഒരുത്തരെങ്കിലും അവിടെ നോക്കായിട്ടുണ്ടായിരുന്നു. സുനൈസൻ എന്നാ, അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി ഞാൻ അവനെ നോക്കെടുത്ത് മാസ് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ 6 പേര് അലൈവ് ഉണ്ട്, 9 കില് കേസ് നമുക്ക് വേറെ ലെവൽ. അവനെ കിടുക്കം പോലത്തെ ഹിഡ് അടിക്കാൻ വേണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചാടി ഓടി കയറി വരുമ്പോൾ ഒരു കിണ്ണം പോലത്തെ ഒരു ഷോട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്തായാലും ഗ്ലൂ ആയിട്ട് കളഞ്ഞു. നൈസൻ സ്കോപ്പ് നോക്കുമ്പോഴത്തേക്കും അവൻ നമ്മുടെ അടുത്തേക്ക് കയറി വരും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവനെ വന്നില്ല. ഓക്കെ, അവൻ അവനെ പാട് നോക്കിപ്പോയി, അവനെ വേറെ ആരോഗ്യം എടുത്ത് കഴിഞ്ഞു. അതിനുശേഷം ലാസ്റ്റ് കില്ല് അത് നമ്മുടെ ടീമേറ്റ് എടുത്തിട്ട് ഈ ഒരു മാച്ച് വേറെ ലെവൽ മാച്ചായിരുന്നു. എൻജോയ് ചെയ്ത് കളിക്കാൻ വേണ്ടി പറ്റി. ചില സമയത്തൊക്കെ ചിരിച്ച് പണ്ടാറൊക്കെ അടങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കിട്ടിടം പോലത്തെ വീഡിയോ ആണ്. അതുപോലെ ഈ ഒരു വീഡിയോ ഒക്കെ അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കില്ല് ഏതാണെന്ന് കമന്റ് ചെയ്യുക. നമ്മൾ കിടക്കുമ്പോൾ വേണം അതൊരു ബൈ. ഓക്കേ.